പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ഒരു നികൃഷ്ട ജീവിയുടെ തനിനിറം മൂന്ന് സ്റ്റോറികളാക്കിക്കൊണ്ട് ആ നികൃഷ്ട ജീവിയുടെ അധ്യായം ഞങ്ങൾ അടച്ചു വയ്ക്കുന്നു. കാരണം സമയമില്ല. ആ നികൃഷ്ട ജീവി പറഞ്ഞ വാക്കുകൾ എൻ്റെ പ്രൊഫഷണൽ തൊട്ട് കളിച്ചപ്പോഴാണ് ഞാൻ അവനെതിരെ പ്രതികരിച്ചത്. എൻ്റെ പ്രൊഫഷണൽ തൊട്ട് കളിച്ചാൽ എവനെതിരെയല്ല ആർക്കെതിരെയും ഞാൻ പ്രതികരിക്കും. അത് എൻ്റെ ആവശ്യമാണ്. ആ പ്രൊഫഷണൽ തൊട്ട് കളിച്ചപ്പോൾ ഇവൻ പത്രപ്രവർത്തക ലോകത്തെ അപമാനിച്ചു. അതാണ് എൻ്റെ നെഞ്ചി കൊണ്ടത്. എന്നെ അപമാനിച്ചാൽ ഞാൻ ഒരിക്കലും പ്രതികരിക്കില്ല. അവൻ ചോദിക്കുന്നു, വേഷം മാറി നടക്കാൻ പത്രപ്രവർത്തകൻ ആരാ അവകാശം കൊടുത്തുവെന്ന്? നിൻ്റെ തന്തയുടെ അവകാശം ഞങ്ങൾക്ക് വേണ്ടടാ വേഷം മാറി നടന്ന് റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടാണ്ടാ ഈ പൊസിഷനിലെത്തിയത്. ജോൺ ബ്രിട്ടാസ് എന്ന പ്രശസ്ത മാധ്യമപ്രവർത്തകൻ്റെ റിപ്പോർട്ട് നിനക്കറിയാമോ? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് കർസേവകരിൽ ഒരാളായി പോയി റിപ്പോർട്ട് ചെയ്തു. കർസേവകരുടെ കുപ്പായമണിഞ്ഞ് ജോൺ ബ്രിട്ടാസ് റിപ്പോർട്ട് ചെയ്തു. ഐഡൻറ്റിറ്റി കാർഡില്ലാതെ, അന്ന് ഫോൺ സൗകര്യം പോലുമില്ല, സ്വന്തം ജീവൻ പണയം വെച്ച്. അതാണടാ മോനെ ജേണലിസം, അതാകണം ജേണലിസം. അതല്ലാതെ പുതിയ തലമുറയോട് നീ ഇരുന്ന് വിളമ്പുന്ന പട്ടി കോട്ടിട്ട കണക്ക്, ഒരു കോട്ട വിട്ടിരുന്ന് പട്ടി ചിരിക്കുന്ന കണക്ക്, ഒരു മറ്റേ പോമറിയം പട്ടി അൾസേഷ്യം പട്ടി ചിരിക്കുന്ന കണക്ക് നീ ഇരുന്ന് ഓരോരുത്തരെ ചൊറിയുമ്പോഴുണ്ടല്ലോ. അവരെ അടിതരാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? അവരുടെ മാന്യത. നീ പറഞ്ഞല്ലോ ജോർജേട്ടൻ മരിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. എടാ, അയാൾ ഹൈടെക് വൃദ്ധസദനത്തിലാണ് കിടക്കണത്. സെൽമ ചേച്ചി ഇപ്പോഴും എന്നെ വിളിച്ചിരുന്നു. നീ പറഞ്ഞത് അവരുടെ നെഞ്ചിലാണ് കൊണ്ടത്. ഹക്കിം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട നടൻ്റെ, മരിച്ചുപോയ നടൻ്റെ ഭാര്യയെപ്പറ്റി നീ എന്തൊക്കെ അഭിസാരിക കഥകളാണ് പറഞ്ഞത്. അവർ പ്രതികരിച്ചില്ലേ? അവരൊക്കെ പ്രതികരിക്കേണ്ടി വന്നില്ലേ നിനക്ക്? ഏറ്റവും ഒടുവിൽ ഒരു പാവത്തിനെ നീ സൈബർ സെല്ലിൽ കയറ്റി ഇടിപ്പിച്ചു. അവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. പോക്സോ കേസിൽ നീ പോയി ജാമ്യം എടുത്ത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ യേശുദാസ് എന്ന SI മുമ്പിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ SI യേശുദാസ് ആണ്. എന്നിട്ട് നീ ജാമ്യം എടുത്ത ശേഷം നീ അടുത്ത എപ്പിസോഡ് യേശുദാസിനെ പോകുന്നത്, അയാൾ ഈ നിൻ്റെ ഈ വായ്പാട്ടിൽ വീഴില്ല. കാരണം വെച്ചാൽ നിന്നെ എല്ലാവർക്കും അറിയാം. ഒരു പാവപ്പെട്ട പ്രവാസിയുടെ പണം വാങ്ങി ഒരു സ്റ്റുഡിയോ നിർമ്മിച്ച് ആ സ്റ്റുഡിയോയിലെ പൈസ എത്ര നീ അടിച്ചുകൊണ്ട് പോയ ഒരു കേസില്ലേ? അയാൾ വന്ന് നിന്നെ എടുത്തിട്ട് ചവിട്ടിയില്ലേ? ചവിട്ടി നൂത്തില്ലേ? അടിവയറ്റിലല്ലേ ചവിട്ട് തന്നത്? നിന്നെ അടിച്ചെടുത്ത് സ്റ്റുഡിയോ എന്ന് വെളിയിലാക്കിയില്ലേ? ഗൗരി വന്ദനം എന്നാണ്, ഗൗരി നന്ദനം എന്നാണ്. ഗൗരി വന്ദനം എന്ന ലോഡ്ജിൽ വെച്ച് നീ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചില്ലേ? അവളെ അച്ഛൻ നിന്നെ എടുത്തിട്ട് കുനിച്ചു നിർത്തി മുതുകിലിടിച്ചില്ലേ? സെറ്റ് ആയിന്നുള്ളത് കഥകൾ വരികയാണ് മോനെ നിന്നെപ്പറ്റി. എൻ്റെ ഒരു പേടി നിന്നെ ആരെങ്കിലും ഇരുട്ടടി അടിച്ചിട്ട് അത് ഞാനാണെന്ന് പറയുമെന്നാണ്. അത്രയ്ക്ക് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത്. നിനക്ക് ഒരു ഇരുട്ടടി ഉറപ്പാണ് ആരിൽ നിന്നെങ്കിലും. പിന്നെ ജേണൽസ് എന്താണെന്ന് ഞാൻ പറയാം. ജോൺ ബ്രിട്ടാസ് കർസേവകരോടൊപ്പം പോയി ആ ബാബറി മസ്ജിദ് റിപ്പോർട്ട് ചെയ്ത രീതി നീ ഒന്ന് വായിക്കണം. ദേശാഭിമാനിയിൽ അവസാനത്തെ മകുടവും തകർന്നു വീഴുന്ന കാഴ്ച കാണാനാണ്. ബാബറി മസ്ജിദിൻ്റെ അവസാനത്തെ മകുടവും തകർന്നു വീഴുന്ന കാഴ്ച കാണാനാണ് കർസേവകരുടെ കൂട്ടത്തിൽ ജീവൻ പണയം വെച്ച് ഞാൻ വന്നത്. എടാ, അത് ജേണലിസത്തിൽ പഠിപ്പിക്കുന്ന പാഠമാണല്ലോ. വേഷം മാറിയാണ് ജേണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. നീ പത്രപ്രവർത്തകരെ ഫുള്ളങ്ങ് അപമാനിച്ച് കളഞ്ഞല്ലോ. നീ എന്നെ അപമാനിക്കുക? ഞാൻ വ്യഭിചാരിയാണെന്ന് പറയുക, ഞാൻ മദ്യപാനിയാണെന്ന് പറയുക, ഞാൻ മറ്റവനാണെന്ന് പറയും, മറിച്ചവനാണെന്ന് പറയും, ഇതൊന്നും പറഞ്ഞ ലേക്കിൽ നീ എന്നെ അപമാനിക്കുന്ന കൂട്ടത്തിൽ നീ പത്രപ്രവർത്തക സമൂഹത്തെ നീ അപമാനിച്ചു. പത്രപ്രവർത്തക സമൂഹം ഒരുപാട് സർവൈവിങ്ങിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഇന്നലെ തന്നെ സ്റ്റോറി ചെയ്തു. കാരണം അവർക്ക് ഈ പല സ്ഥാപനങ്ങളിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ല. ഞാൻ അത് മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചുകൊണ്ടൊരു സ്റ്റോറി ചെയ്തിരിക്കുക. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ വേണ്ടി നീ കൊടുക്കുന്ന ഈ കളിയുണ്ടല്ലോ, ആ കളി എന്നെക്കൊണ്ട് അടിപ്പിക്കരുത്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിക്കരുത്. നീ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, കോളേജ് അധ്യാപകനായിരുന്ന എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാൻ വന്നിരിക്കുന്നു. പരമച്ചറ്റ 2 വയസ്സിൽ തന്ത മരിച്ച ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ സാജു എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ്റെ 2 വയസ്സിലാണ് അവൻ്റെ അച്ഛൻ മരിച്ചു പോയത്.
ഈ ചെറുക്കൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറുക്കൻ വളരെ ഹാപ്പിയാണ്, എല്ലാവരുടെയും ഹാപ്പിയാണ്. എൻ്റെ പേട്ട ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച, ഞങ്ങളൊക്കെ അന്ന് പേട്ട ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കാനുള്ള പാങ്ങേ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ ഈ ചെറുക്കൻ ഹാപ്പിയാണ്. പക്ഷേ ഇവൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞളായി. അപ്പോൾ എന്നോട് എന്ന് പറഞ്ഞു, ഷാജിയെ പറ്റി അവൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞടങ്ങി. അതുപോലെയാണ് നീ, തന്തയുടെ ഗുണം വലിയൊരു ഗുണമാണ് മോനെ. തന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംസ്കാരമാണ്. അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ഛൻ ഒരു കവിത എന്ന ആ പ്രശസ്തമായ കവിത, നിനക്ക് പ്രശസ്തമായെന്ന് തോന്നുന്നില്ല, പ്രശസ്തമായ കവിത എഴുതിയത്. പിന്നെ എന്തായാലും നിനക്ക് സിനിമയ്ക്ക് മാലിന്ന് നിർമ്മാതാക്കണോ? എടാ ഇത് ആരുടെ നീ പറഞ്ഞുകൊണ്ട് നടക്കണത്? നിനക്കിനി സിനിമയൊന്നും കിട്ടൂല, നിന്നെ FFK എന്നും പുറത്താക്കി. നിന്റെ പേര് ഇതുവരെ പറയാത്തതും നിന്റെ ഫോട്ടോ വെച്ച് അടിക്കാത്തതും ശാശിയേട്ടൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. ധൈര്യമില്ലായ്മയല്ല, നിന്നെ കണക്കൊരു വൃത്തികെട്ടവൻ്റെ ഫോട്ടോ എൻ്റെ ചാനലിൽ വരരുത്. പിന്നെ ഈ ചാനൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഈ ചാനൽ ഹിറ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. നീ എവിടെയെങ്കിലും നിന്ന് ഇതും കണ്ട് അസൂയ പൂണ്ട് നടക്കുക. പിന്നെ നിന്നെ ഞാൻ മുമ്പത്തെ ഓഫീസിൽ നിന്ന് അടിച്ചിറക്കിയത് നീ പോക്സോ കേസിൽ ജാമ്യം എടുക്കാൻ പോയ ഒരു സംഭവം, കമലുമായിട്ട് ബന്ധപ്പെട്ട്, കമൽ സാറുമായിട്ട് ബന്ധപ്പെട്ട് പോക്സോ കേസിൽ നീ ജാമ്യം എടുക്കാൻ പോയ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്നെ ഞാൻ അടിച്ചിറക്കിയത്. നിന്നോട് ഒരു വ്യക്തിപരമായ വൈരാഗ്യവും എനിക്കില്ല, നിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല, നീ എന്നെയും വിളിച്ചിട്ടില്ല. പക്ഷേ നീ ചുമ്മാ ഇരുന്ന് അങ്ങ് ചൊറിയാണല്ലേടാ മക്കളെ. മക്കളെ ഈ ചൊറിയമ്മ തരത്തിന് പോയി ചൊറി, ഞാൻ ഇന്നലെ പറഞ്ഞാണൊക്കെ. ഇനി അടുത്ത സ്റ്റോറിയോട് കൂടി നിന്നെ എഡിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ എഡിറ്റിങ്ങാണ്, പലതരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ട്. അത് നിനക്കറിയാമോ? അതിന് ഡിഗ്രി പാസ്സാവണം, എഡിറ്റിംഗ് ടാബിളിൽ ചെന്നിരിക്കണം. നിനക്കൊരു എഡിറ്റിംഗ് ടാബിളും ഇല്ല. നീ വല്ലവൻ്റെയും ബാക്കിൽ പെട്ടിയും തൂക്കി നടന്ന ഒരു പാരമ്പര്യം നിനക്കുള്ളൂ. ആ പാരമ്പര്യം എന്നെ കൊണ്ട് വിളിച്ച് പറയിക്കരുത്. അതുകൊണ്ട് എന്നെ ഒന്ന് നീ ചൊറിഞ്ഞു. ആ ചൊറിയക്കത്തിന് ഞാൻ മെനിയാന്ന് നല്ല മറുപടി തന്നു. ഇന്നും നിന്നെ മറുപടി തരുന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെ. നീ എവിടെയെങ്കിലും പോയി ചിരയ്ക്കാൻ പോവുമെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഞാൻ വരാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ. പിന്നെ ഒരു സ്റ്റോറി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തറിയാമോ? നിനക്ക് വേണ്ടി നീ വലിയ മറ്റവനാണെന്നും പറഞ്ഞ് ഒരു പാവപ്പെട്ടവൻ എടുത്തിട്ട് ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആ അയാളൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾക്ക് വേണ്ടി എനിക്ക് നിന്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല, അയാൾ അവിടെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് കയറി ചൊറിയുമ്പോൾ നിന്റെ ചൊറച്ചിലിന് പരിഹാരം കാണാൻ, ചൊറിയണം തരാൻ എനിക്ക് കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നീ വിളിക്കുന്ന സമയത്ത്, നീ വിളിക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് ഞാനെത്തും. ഒറ്റയ്ക്ക് ഒരു സഹായവും ഇല്ലാതെ തൊട്ട് നോക്ക് നീ. ചേറ്റേ, എൻ്റെ വിദ്യാഭ്യാസം നീ വിലയിരുത്തുന്നോ? പാരമാചറ്റേ, നീ ആദ്യം പോയി ആ സ്റ്റുഡിയോ ഇട്ട്, നിനക്കൊരു സ്റ്റുഡിയോ ഇട്ട് തന്നില്ല, അവൻ്റെ കടം പോയി വീട്ട്. ഒരു സ്ത്രീയുടെ ആഭരണ കഥ ഞാൻ പറയണോ? ഒരു സ്ത്രീയുടെ ആഭരണമൊക്കെ എടുത്ത് പണയം വെച്ച് നീ കളിച്ച കളികളുണ്ടല്ലോ, ഗംഭീര സംഭവമായിപ്പോയത്. എൻ്റെ പല്ലും പറഞ്ഞ് നിന്നെ വിട്ടേക്കാൻ പറഞ്ഞു. എന്തിനു നിനക്ക് പബ്ലിസിറ്റി തരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നിൻ്റെ വികൃത മനസ്സ് മനസ്സിലാക്കണം. അത് കാരണം ആ ഓഡിയോ ക്ലിപ്പിലുണ്ട്, എനിക്കൊരു 100,000 വ്യൂസ് ഉണ്ടെന്ന്. കഷ്ടം, എനിക്ക് 100,000 വ്യൂസ് ഉണ്ട്, അവൻ ഇത്ര വ്യൂസേ ഉള്ളൂ. യൂട്യൂബ് പോയി പൈസ ഉണ്ടാക്കാൻ നടക്കണം. ഞങ്ങൾ യൂട്യൂബ് പോയി പൈസ ഉണ്ടാക്കാനല്ല, ഞങ്ങൾക്ക് ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. ഞങ്ങൾ ഈ പൊളിറ്റിക്സ് കേരള പോയി പൈസ ഉണ്ടാക്കാനല്ല ഞങ്ങൾ കിടക്കണം, ഞങ്ങൾക്ക് ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു വാക്കും കൂടെ നിന്റെ പറയുന്നു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ നീ പ്രതിനിധാനം ചെയ്യുന്ന ചാനൽ തൊട്ടിരിക്കുന്നു. ആ തുടക്കം, ആ തൊടൽ, ആ കുത്തിനോപിക്കൽ എനിക്കൊരു പ്രശ്നമായി കഴിഞ്ഞാൽ, കാരണം ആ രാഷ്ട്രീയ നേതാവ് പ്രശ്നമായിട്ട് കരുതിയിട്ടില്ല. മക്കളെ, ഇത് മക്കൾ ഓടിയ ഓട്ടത്തിൽ നിർത്തൂല, ഭാഗ്യലക്ഷ്മി ഓടിച്ചാണൊക്കെ ആയിരിക്കില്ല. നീ ഭാഗ്യലക്ഷ്മിയെ പറ്റി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞാൻ ഇപ്പോഴൊക്കെയാണ് ഇരുന്ന് കേൾക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, ഷാജി ഒന്ന് കേട്ടോ നോക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കേൾക്കുന്നത്. സെൽമ ചേച്ചി എന്നെ വിളിച്ചു, ഹക്കീമിൻ്റെ ഭാര്യ നിനക്കെതിരെ ഇട്ട ഇത് കണ്ടു. നീ ആരടാ എല്ലാവർക്കും മറ്റേ പൈസ കൊടുക്കുന്നവൻ? നീ എത്ര രൂപ അടിച്ചു മാറ്റിയത് ഇന്ന്? ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, ഹക്കീമിൻ്റെ ഭാര്യ പറയുന്നതാണ്. കളി നിർത്തിയാലേ. ഇനി മൂന്നാമത്തെ സ്റ്റോറി, അവസാനത്തെ സ്റ്റോറി, നിന്നെ എഡിറ്റ് ചെയ്യുന്ന സ്റ്റോറി. നിന്നെ എഡിറ്റ് ചെയ്ത് പൊളിറ്റിക്സ് കേരളയുടെ ഡെസ്കിൽ നിന്ന് നിന്നെ എടുത്ത് കളയുന്ന സ്റ്റോറി. എന്തെങ്കിലും മറുപടിയുമായി നീ വന്നാൽ നിന്നെ ടോട്ടലായിട്ട് ഞങ്ങളങ്ങ് റിപ്പോർട്ട് ചെയ്യും. നിന്നെ ടോട്ടലായിട്ട് ഞങ്ങളങ്ങ് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, നിന്നെ ടോട്ടലായിട്ട് ആ റിപ്പോർട്ടിങ്ങിലൂടെ എഡിറ്റ് ചെയ്യും. ഞങ്ങൾ റിപ്പോർട്ടിങ്ങും ചെയ്യും, എഡിറ്റിങ്ങും ചെയ്യും.
അതാണ് ഞങ്ങളുടെ രീതി. ഒന്നും കൂടെ പറയുന്നു, ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ വാർത്ത തേടി പോകുന്നവനാണ്, അവൻ വാർത്തയ്ക്ക് വേണ്ടി വിശക്കുന്നവനാണ്, അവൻ വാർത്തയ്ക്ക് വേണ്ടി കാംക്ഷിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ജോൺ പെട്രാസ് കർത്തവ്യത്തോടൊപ്പം പോയത്. അതുകൊണ്ടാണ് പി ജി പരമേശ്വരൻ നായർ സാർ പല പലയിടത്തും വേഷം മാറിപ്പോയത്. അതാണ് ജേർണലിസം, അതാകണം ജേർണലിസ്റ്റ്. ഡിഗ്രി പാസ്സാകാത്ത, എസ്എൽസി പോലും ജയിച്ചിട്ടില്ലാത്ത, നിനക്ക് വേണ്ടി ഈ മറുപടി പറയുമ്പോൾ സത്യം പറഞ്ഞ എൻ്റെ മുമ്പിൽ എന്താ ഇരിക്കുന്ന ആ പയ്യൻ്റെ മുമ്പിലും ആ പയ്യൻ ചെവി പൊത്തി വെച്ച് അവൻ പറയണം, നാവ് പുളിക്കുന്നു എന്ന് നിന്നെ പറ്റി പറയാം, നാവ് പുളിക്കുന്നു, അവൻ്റെ നാവ് പുളിക്കുന്നു എന്ന്. എന്തിന് സാറേ ഇതിനൊക്കെ ഇറങ്ങി ഈ തെണ്ടിക്കൊക്കെ എന്തിന് മറുപടി കൊടുക്കുക ഇറങ്ങിത്തിരിക്കണമെന്ന്, തന്തയില്ലാത്തവന്. അവനും പറയണം, എടേ രണ്ട് വയസ്സിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു പയ്യൻ വഴിതെറ്റും, സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ വേറൊരു കൂട്ടുകാരൻ്റെ കാര്യം, ഡേയ് 38 വയസ്സ് വരെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, എൻ്റെ കളിക്കൂട്ടുകാരനായി. 38 വയസ്സ് വരെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു, എൻ്റെ എഴുത്തിന് കൂട്ടായി. അതുകൊണ്ട് ഞാൻ വേറൊന്നും നിന്നെ പറ്റി പറയുന്നില്ല. മൂന്നാമത്തെ സ്റ്റോറിയിലൂടെ നിന്നെ ഞങ്ങൾ ഫിനിഷ് ചെയ്യുകയാണ്. കാരണം നീ സെൽമ ചേച്ചിയോട് പറഞ്ഞ ദ്രോഹം, ഹക്കിം എന്ന് പറയുന്ന ഒരു നടൻ താടിയും മുടിയും വളർത്തി അവനോട് അവൻ്റെ ഭാര്യയോ ആ ഭാര്യയെപ്പറ്റി നീ പറഞ്ഞ കഥകൾ, അവരുടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോനെ നീ ജന്മത്തിൽ ഓടൂല്ല. സെൽമ ചേച്ചി കേസ് സ്ട്രോങ് ആക്കി, മനസ്സിലായല്ലേ? മാത്രമല്ല ഒരു കാര്യം കൂടെ നിന്നോട് വെളിപ്പെടുത്താം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ. അതാണ് എൻ്റെ ഒരു രീതി. എൻ്റെ രീതി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ട് ചെയ്യുന്നവനാണ് ഞാൻ. മറ്റേ ചതി എനിക്കില്ല. നിനക്കെതിരെ വേറൊരു വലിയ കേസ് വരുന്നുണ്ട്, അതിൻ്റെ സാക്ഷി ഞാനാണ്. ഓക്കെ.